ഫ്രണ്ട്സ്, വെൽക്കം ടു സുനീസ് കുക്കറി ഹൗസ്. ഞാനിവിടെ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മുടെ സമ്മർ സീസണിലെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ് വാട്ടർമെലൺ. വാട്ടർമെലണും കൊണ്ട് ഒരു മൊജിറ്റോ ആയാലോ? അപ്പോ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. എന്റെ റെസിപ്പീസ് കാണണം, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വാട്ടർമെലൺ മൊജിറ്റോയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1 നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ കുറച്ച് ക്രഷ്ഡ് മിൻറ്റും നീളത്തിൽ അലിഞ്ഞ ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വാട്ടർമെലൻ്റെ ഒരു 1/2 പോർഷനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ വേറെ ഒരു ബൗൾ അന്വേഷിച്ചു പോകുന്നില്ല. ഈ വാട്ടർമെലൻ്റെ കട്ടിയുള്ളതോടെ ഞാനൊരു നാച്ചുറൽ ബൗളാക്കി യൂസ് ചെയ്യുകയാണ്. ഞാനിത് ബ്ലെൻഡ് ചെയ്യുന്നത് ബീറ്റർ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയോ അല്ലെങ്കിൽ ജ്യൂസറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വാട്ടർമെലൺ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബീറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാം. ബീറ്ററിൻ്റെ പൾസ് ബട്ടണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് പൾസ് ബട്ടൺ. അതേപോലെ തന്നെ 1 ബ്ലേഡ് ഉപയോഗിച്ചാണ് ഈ വാട്ടർമെലൺ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. കാരണം 2 ബ്ലേഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലേക്കൊക്കെ ഇത് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വാട്ടർമെലണിനെ ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ സൗകര്യാർത്ഥം നമ്മുടെ ബീറ്റർ വെക്കുന്നതിന് വേണ്ടി കുറച്ച് സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് സൈഡ് പോർഷൻസ് കുറച്ച് സ്ക്രേപ്പ് ചെയ്ത് മിഡിൽ പോർഷൻസിലേക്ക് ഇടാം. വേറെ പതുക്കെ സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മിഡിൽ പോർഷനിലേക്ക് കൊണ്ടുവരിക. വളരെ സാവധാനം ചെയ്താൽ മതി. ദേ കണ്ടോ, ഇങ്ങനെ സൈഡിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ലൂസാക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ സൈഡ് ഫുള്ളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ഡീപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് പോകാം. അപ്പം നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മുടെ വാട്ടർമെലൺ ഇവിടെ നന്നായിട്ട് ഇളക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ഈ ബീറ്റർ ഈ വാട്ടർമെലൻ്റെ അകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ തെറിക്കുന്നത് ഒഴിവാക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ പൾസ് ബട്ടണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാം. നമ്മുടെ വാട്ടർമെലൺ ഇപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി വരുന്നുണ്ട്. ബ്ലെൻഡാകുന്നതിൻ്റെ അനുസരിച്ച് ബ്ലേഡ് സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ സൈഡ്സ് നന്നായിട്ട് തന്നെ വന്നോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ജ്യൂസി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നമ്മളുടെ ബ്ലെൻഡിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്. വാട്ടർമെലൺ 1/4 ഭാഗത്തോളം ഇവിടെ ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റും കൂടെ ഈ വാട്ടർമെലണിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 4 ടേബിൾ സ്പൂൺ ഷുഗർ. ഷുഗർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കാരണം വാട്ടർമെലൺ തന്നെ നല്ല സ്വീറ്റിയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത്രയും മധുരം ഇഷ്ടമുണ്ടാകുകയില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊള്ളുക. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഷുഗർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെമൺ ജ്യൂസ്, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മളെടുത്തു വെച്ചിരിക്കുന്ന ക്രഷ്ഡ് മിൻറ്റും ജിഞ്ചറും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബ്ലെൻഡിങ് കണ്ടിന്യൂ ചെയ്യാം. വാട്ടർമെലൺ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്കൊന്ന് അരിച്ചെടുത്തോണ്ട് വരണം. കാരണം ഇതിനകത്ത് സീഡ്സ് ഉണ്ട്. നമ്മുടെ റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഏറ്റവും ലാസ്റ്റിൽ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇത് തികച്ച ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി. നമ്മുടെ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് മോജിറ്റോയുടെ ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ സെവനപ്പ് ആഡ് ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ നമ്മളുടെ അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് വാട്ടർമെലൺ മോജിറ്റോ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ അവർക്ക് ഒരു സ്ട്രോ ഇട്ട് കൊടുത്താൽ അവർക്ക് അത് വളരെയധികം പുതുമയുള്ളതാകും. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.